ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ പറയുക, മിനിമലിസത്തിനെ പറ്റിയിട്ടൊക്കെ ഇത്രയും ദിവസം വീഡിയോ ചെയ്തിട്ട് ബോറടിച്ചിട്ടിരിക്കുകയായിരിക്കും നിങ്ങൾ. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഡിഫറെൻ്റായിട്ട് ഒരു ട്രാവൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ട്രാവലൊന്നും അല്ല കേട്ടോ. ഞാൻ ചുമ്മാ ഇവിടെ എന്താ പറയുക, ഇപ്പോൾ ഉള്ളത് സെൻഡോസയിലാണ്. സെൻഡോസ എന്ന് പറയുന്നത് സിംഗപ്പൂരിൻ്റെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഐലൻഡ് ആണ് കേട്ടോ. അതായത് സിംഗപ്പൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഐലൻഡിനെ വെച്ചിട്ടുണ്ട്. അതാണ് സെൻഡോസ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ ഒരാളെ മീറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കമ്പനിയുടെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ, കുറേ യാട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നതാണ്. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതൊരു പ്രൈവറ്റ് യാട്ട് ക്ലബ്ബാണെന്നാണ്. അപ്പോൾ കടലുള്ളിലേക്ക് കടന്ന് ഇങ്ങനെ കയറി കിടക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 270 യാട്ടുകൾ നിർത്തിയിടാനുള്ള സ്ഥലം ഈ മറീനയിലുണ്ട്. ഈ മറീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ബോട്ടുകളും അതുപോലെ തന്നെ യാട്ടുകളും ഒക്കെ നിർത്തിയിടാൻ വേണ്ടിയിട്ട് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ഥലമാണ് മെറീന. അപ്പോൾ ഇവിടെ ഈ യാട്ടുകളൊക്കെ നമുക്ക് റെൻറ്റിനെടുക്കാൻ പറ്റും കേട്ടോ. അതായത് ഈ ഹണിമൂണിന് വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ ഉള്ളിൽ പാർട്ടി നടത്താൻ വേണ്ടിയിട്ടും പിന്നെ ഇങ്ങനെ ചെറിയ ട്രിപ്പൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് റെൻറ്റിനെടുക്കാം. അപ്പോൾ പ്രൈവറ്റ് ക്ലബ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങോട്ടേക്ക് കയറാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു യാട്ടിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അവർ പറഞ്ഞു ഈ ക്ലബിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ, ഔട്ട്സൈഡേഴ്സ് അലൗഡ് അല്ല പോലും. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ ഹൗസ് ബോട്ടൊക്കെ ഇല്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള പോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും ഒക്കെ ഇതിൻ്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ. പക്ഷേ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ കായലിലെ വെള്ളത്തിലൊക്കെ ഇടാനേ പറ്റത്തുള്ളൂ, കാരണം അതിൻ്റെ എഞ്ചിനൊന്നും അത്ര സ്ട്രോങ് അല്ല. പക്ഷേ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന മെയിനായിട്ട് ഈ സീലൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈവറ്റ് ക്ലബ് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് തിരക്ക് നല്ലോണം കുറവാണ് കേട്ടോ. കുറേയേറെ റെസ്റ്റോറൻറ്റുകളും ബാറുകളും ഒക്കെ ഇവിടെയുണ്ട്. പക്ഷേ ഒക്കെ നമുക്ക് നടന്ന് കാണാനേ പറ്റത്തുള്ളൂ, കാരണം നല്ല എക്സ്പെൻസീവ് ആണ്. യാട്ടുകൾ ഇനിയും ഇവിടെ ഇങ്ങനെ കുറേ നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞില്ലേ കടലിങ്ങനെ ഉള്ളിലേക്ക് കയറിയ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണിതെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ കടൽ ഈ സംഭവം ഇങ്ങനെ പോയിട്ട് കടലിലേക്ക് ചേരുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പം കാണാം. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ സൂപ്പർ റിച്ചായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ താമസിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പൊതുവെ സെൻഡോസയിൽ താമസിക്കുന്ന ആൾക്കാർ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു റിച്ച് കമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ഉള്ളത് സെൻഡോസ കോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗത്താണ്. ഇവിടുന്ന് നമുക്ക് സിംഗപ്പൂരിൻ്റെ മെയിൻലാൻഡിലേക്ക് തിരിച്ചു പോകാനായിട്ട് ആദ്യം നമ്മൾ ഷട്ടിൽ ബസ് എടുത്തിട്ട് നമ്മൾ മോണോറെയിൽ സ്റ്റേഷനിലെത്തണം. എന്നിട്ട് അവിടുന്ന് ഹാർബർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു ഷട്ടിൽ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഈ ബസ് ആക്ച്വലി ഫ്രീ സർവീസാണ് നടത്തുന്നത്. ഇവിടുന്ന് നമ്മൾ സെൻഡോസ എക്സ്പ്രസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ സെൻഡോസ എക്സ്പ്രസ് സ്റ്റേഷനിലെത്തി.
ഈ സെൻഡോസ എക്സ്പ്രസ് എന്ന് പറയുന്നത് ഒരു മോണോറെയിലാണ് കേട്ടോ. അതായത് സിംഗപ്പൂരിൻ്റെ മെയിൻ ലാൻഡിൽ നിന്ന് സെൻഡോസ ഐലൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു മോണോ റെയിൽ സർവീസാണ് സെൻഡോസ എക്സ്പ്രസ്. മെയിനായിട്ട് ഇത് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിംഗപ്പൂർ മെയിൻ ലാൻഡിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ വെച്ച് നോക്കുമ്പം കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് കേട്ടോ. പക്ഷെ എന്താ പറയുക, നല്ല അടിപൊളിയാണ്, ഹൈലി എഫിഷ്യൻ്റ് ആണെന്ന് തന്നെ പറയാം. ഇനി സെൻഡോസയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗപ്പൂരിൻ്റെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് കേട്ടോ സെൻഡോസ ഐലൻഡ്. സെൻഡോസ ഐലൻഡിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് തീംഡ് ആയിട്ടുള്ള കുറേ അട്രാക്ഷൻസും അതുപോലെ കുറേ ഇവൻസും പിന്നെ ഇഷ്ടം പോലെ ലക്ഷറി റിസോർട്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിംഗപ്പൂർ മെയിൻലാൻഡിനെ ഈ ഐലൻഡിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റോഡ് വഴി വരാം, അതുപോലെ തന്നെ കേബിൾ കാർ വഴി വരാം, അല്ലെങ്കിൽ ഈ മോണോറെയിലുണ്ട് അതുവഴി വരാം, അതുമല്ലെങ്കിൽ നടന്നു വരാനായിട്ട് ഒരു നല്ല ഭംഗിയിൽ ഒരു സൈഡ് വാക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സിംഗപ്പൂരിൻ്റെ മെയിൻലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും യാത്ര ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ജീവിതത്തിലെ തിരക്കുകളും എന്താ പറയുക, പ്രാരാബ്ദങ്ങളും ജോലിയും ഒക്കെ ആയിട്ട് യാത്രയൊക്കെ നമ്മൾ എപ്പോഴും മാറ്റി വെക്കുന്ന കാര്യമാണ്. ഈവൻ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കാറില്ല. അപ്പോൾ നമ്മുടെ മിനിമലിസത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും യാത്ര ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക. അപ്പം ചെറിയ യാത്രയായാലും വലിയ യാത്രയായാലും അത് ആസ്വദിച്ച് തന്നെ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സിമ്പിളായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക.